KSU പരിശീലന ക്യാമ്പിൽ കൂട്ടത്തല്ല്. KSU തെക്കൻ മേഖലാ ക്യാമ്പിലാണ് തമ്മിലടി. KPCC നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷങ്ങൾക്ക് വഴിവെച്ചത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസ് പുറത്തുവിടുന്നു. കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. നൃപൻ, തെക്കൻ മേഖലാ ക്യാമ്പിൽ വലിയ കൂട്ടത്തല്ല്, തമ്മിൽ തല്ല് നടന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ്. നേതൃത്വത്തെ ചൊല്ലിയുള്ള സംഘർഷം തർക്കമാണോ ഈ സംഘർഷങ്ങൾക്ക് വഴിവെച്ചത്? ആ നിലയ്ക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു. തീർച്ചയായും കാവ്യ, വലിയ തരത്തിലുള്ള സംഘർഷം ഇന്നലെ രാത്രി ഉണ്ടായി. മദ്യപിച്ച് പ്രധാനപ്പെട്ട KSU സംസ്ഥാന ഭാരവാഹികളുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. ഗുരുതരമായ പരിക്ക് രണ്ടുപേർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. പാറശാല നിയോജക മണ്ഡലം KSU നിയോജക മണ്ഡലം പ്രസിഡൻ്റായ സുജിത്ത് കൈക്ക് ഗുരുതരമായ പരിക്കേറ്റ് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മറ്റൊന്ന് നെടുമങ്ങാട് നിയോജക മണ്ഡലം KSU പ്രസിഡൻ്റായിട്ടുള്ള അഭിജിത്തിനും പരിക്കേറ്റിട്ടുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷിസ് സേവിയറിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ഈ മർദ്ദനങ്ങളെല്ലാം നടന്നത് എന്നതാണ്. ഈ മദ്യപിച്ച് ബോധം കെട്ട ശേഷം പരസ്പരം വെല്ലുവിളിച്ച് ഏറ്റുമുട്ടുകയായിരുന്നു. ആ സംഭവം നടന്ന സ്ഥലത്തുള്ള ഈ മർദ്ദനത്തിന് ശേഷം, ഏറ്റുമുട്ടലിലും കയ്യാങ്കളിക്കും ശേഷം അവിടെ രക്തത്തുള്ളികൾ ചിതറിക്കിടക്കുന്നത് ഈ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് മാത്രം, കൈരളി ന്യൂസിന് മാത്രം ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്ക്ലൂസീവായ ദൃശ്യങ്ങളാണ് ഈ നിമിഷം പ്രേക്ഷകർക്ക് മുന്നിൽ കൈരളി ന്യൂസ് പങ്കുവെക്കുന്നത്. രണ്ട് ദിവസത്തെ ക്യാമ്പ് ഇന്നായിരുന്നു സമാപിക്കേണ്ടത്. ഇന്നലെ സംസ്ഥാന പ്രസിഡന്റ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവിയറിനെയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം മറ്റുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്യുന്ന രംഗങ്ങൾ ഇപ്പോൾ കാണുന്നു. ഇതിനുശേഷമാണോ നൃപൻ ഈ മദ്യപിച്ച് ഒരു കൂട്ടത്തല്ലുണ്ടായത്? KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ അവിടെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിനും മർദ്ദനം ഏറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഔദ്യോഗികമായി ഇതുവരെ നമുക്ക് സ്ഥിരീകരിച്ചിട്ടില്ല. KSU സംസ്ഥാന ഭാരവാഹികളൊന്നും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമില്ല. ഈ മർദ്ദനത്തിന് തൊട്ട് മുൻപേ നടന്ന ഈ പാർട്ടി DJ ഇവർ കളിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇവർ കൂട്ടായ്മയായി ചേർന്ന് ഈ നൃത്തം ചെയ്യുന്നതും പാട്ടുപാടുന്ന രംഗങ്ങളാണോ എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ വ്യക്തമല്ല. ഈ സംഘർഷ സ്ഥലത്ത് KSU സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇരു വിഭാഗത്തെയും വേർതിരിക്കാൻ ഈ സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നടത്തി. പക്ഷേ വലിയ തരത്തിലുള്ള ഏറ്റുമുട്ടലിലേക്ക് സംഭവങ്ങൾ മാറി. KSU സംസ്ഥാന ഭാരവാഹികൾ, ഇതിന് പ്രധാനപ്പെട്ട നേതാക്കളടക്കം സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. പാർട്ടിയുടെ DCC ആണ് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ DCC ആണ് മുഖ്യ സംഘാടകർ. DCC പ്രധാനപ്പെട്ട നേതാക്കളൊന്നും സംഭവ സ്ഥലത്ത് ഇല്ലാത്ത സമയത്താണ് രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ അരങ്ങേറിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടായി. നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ ഈ രക്ത തുള്ളികൾ ചിതറിക്കിടക്കുന്നത് കാണാം. അലോഷ്യസ് തന്നെ, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് തന്നെ അവിടെ നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണാം. സംഘർഷ സ്ഥലത്തേക്ക് പ്രവർത്തകർ ഓടിയെത്തുന്ന ദൃശ്യങ്ങളും കാണാനാകുന്നുണ്ട്. വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടായി. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ നേതാക്കളെയാണ് നഗരത്തിലെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. KSU ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ഗോപു നെയ്യാർ, അൽ അസ്വാദ്, മണക്കാട് നിഹാൽ തുടങ്ങിയ, ശ്യാംലാൽ, ബിനു കള്ളിക്കാട് തുടങ്ങിയ നേതാക്കൾ ഈ സംഘർഷത്തിലുണ്ട് എന്ന വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അഭിജിത്ത് നെടുമങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റാണ് KSU. ഈ സുജിത്ത് പാറശാല നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. ഇവർക്ക് രണ്ടുപേർക്കും അഭിജിത്തിൻ്റെ തലയ്ക്കാണ് പൊട്ടലേറ്റിട്ടുള്ളത്. ഈ സുജിത്തിന്